യുവതി പ്രവേശന കാര്യത്തിൽ ഈ സർക്കാരിന് ഒരു പുനർചിന്തനം ഉണ്ടായോ അല്ലെങ്കിൽ ആ നിലയിൽ സർക്കാർ പിന്നോട്ട് പോയി യുവതി പ്രവേശനം അടഞ്ഞ അധ്യായം തന്നെയാണോ സർക്കാരിൻ്റെ മുന്നിലുള്ളത്? അത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. സുപ്രീം കോടതിയുടെ തീരുമാനം എന്താണെന്ന് വരട്ടെ, അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടെടുക്കണമെന്നതിനെ സംബന്ധിച്ചെല്ലാം ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആലോചിച്ച് അതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുക. അല്ലാതെ അതിനെപ്പറ്റി ഒരു പ്രതികരണത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ ഉദിക്കുന്നില്ല. ഈ നമ്മളിപ്പോൾ ശബരിമല ഒന്ന് മാറ്റി നിർത്തിയാൽ കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മറ്റ് ആരാധന ക്ഷേത്രങ്ങളുടെ ആരാധനാലയങ്ങളുടെയൊക്കെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ്? പലയിടത്തും ഈ ദൈനംദിന പ്രവർത്തനങ്ങളുമായി അടക്കം മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തികമായുള്ള പരാധീനത അവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് സർക്കാർ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടോ ഇപ്പോൾ? ഇപ്പോഴത്തെ നിലയിൽ സർക്കാർ നൽകുന്ന ചെറിയ സഹായങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അതിന് കഴിയുന്ന സ്ഥിതി തന്നെയാണുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായമുള്ളത്, ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 1258 ക്ഷേത്രങ്ങളാണുള്ളത്. ഈ ക്ഷേത്രങ്ങളിൽ ചുരുക്കം ചില ക്ഷേത്രങ്ങൾ പിന്നെ PD ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ട് അവർക്ക് തന്നെയാണ്, അവിടുത്തെ വരുമാനം അവിടെ തന്നെ ചിലവഴിക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ ചില പിന്നെ അത്തരം ക്ഷേത്രങ്ങളിൽ തന്നെ സ്വന്തമായി നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ചുരുക്കമാണ്. ബാക്കി ക്ഷേത്രങ്ങളിൽ PD ആണെങ്കിലും അവിടുത്തെ ശമ്പളം മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്നും പണം കൊടുക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ ഭക്തന്മാരുടെ കാണിക്കുകയും അതുപോലെ തന്നെ പൂജാതി കാര്യങ്ങൾക്ക് അവർ നൽകുന്ന പണവും അതുകൊണ്ട് മാത്രം ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം സുഖമായി പോകും എന്ന് പറയാൻ കഴിയില്ല. പൊതുവിലുള്ളൊരു സ്ഥിതിയാണ്. ശബരിമലയിലെ വരുമാനം ഉണ്ടാകുമ്പോൾ മറ്റ് ക്ഷേത്രങ്ങൾക്കും അത് സഹായകരമായി വരും, അത് വേറെ കാര്യം. എന്നാലും പിന്നെ പൊതുവിൽ ആ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഇപ്പം ഞങ്ങൾക്ക് ധാരാളം വസ്തുക്കളുണ്ട്, പിന്നെ വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടങ്ങളുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഭൂമി ധാരാളമായിട്ടുണ്ട്. 3000 acres ഭൂമി വരും എല്ലാം കൂടെ എടുത്താൽ. അതിൽ തന്നെ കൃത്യമായി തിരിച്ചു പിടിക്കേണ്ടതായ ചില ഭൂമിയുടെ കാര്യത്തിലൊക്കെ അവ്യക്തത ഉണ്ടെന്നാണ്. അവ്യക്തതയുടെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മൾ പിന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എവിടൊക്കെയാണ് ഭൂമി അന്യകൈവശം പോയിട്ടുള്ളത്, ആ പോയിട്ടുള്ള ഭൂമി അത് പിന്നെ ക്ഷേത്രം വകയാണെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ പിന്നെ ബന്ധപ്പെട്ടവർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പലയിടത്തും ഭൂമി ആ തരത്തിൽ അന്യകൈവശം പോയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കൈവശമുള്ള ഭൂമി തന്നെ, ആ ഭൂമിയിൽ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ക്ഷേത്രങ്ങൾക്ക് ആവശ്യമുള്ള പുഷ്പങ്ങൾ, അതേ പിന്നെ തുളസിയില, അതുപോലെ തന്നെ ശംഖുപുഷ്പം, അതുപോലെ തെറ്റി, ഇതെല്ലാം അത്യന്താപേക്ഷിതമായിട്ടുള്ള പുഷ്പങ്ങളാണ്, താമര ഇതെല്ലാം. അപ്പോൾ അത്തരം പുഷ്പങ്ങൾ കൃഷി ചെയ്യാൻ കഴിയുന്നിടത്തെല്ലാം ഇത്തരം പുഷ്പങ്ങൾ കൃഷി ചെയ്യുക. ഫലങ്ങൾ പ്രത്യേകിച്ച് മാളികേരം എല്ലാ ക്ഷേത്രങ്ങളിലും ആവശ്യമുള്ളതാണ്, അതുപോലെ തന്നെ കദളിവാഴ. അപ്പോൾ ഈ തരത്തിൽ അതാത് ക്ഷേത്രങ്ങളിലുള്ള ഭൂമി, ക്ഷേത്രതാവശ്യങ്ങൾക്ക് കഴിച്ചുള്ള മറ്റു ഭൂമി, ഈ തരത്തിൽ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് അത് തന്നെ നമുക്ക് മറ്റ് ക്ഷേത്രങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അത് അധികമുണ്ടെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് മറ്റ് ക്ഷേത്രങ്ങൾക്ക് കൂടെ കൊടുത്ത് ക്ഷേത്രങ്ങളുടെ ചെലവുകൾ കുറച്ചുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കുക, ഈ ഒരു നിലയിലേക്ക് ഒരു ഇടപെടൽ നടത്തണം എന്ന ഒരു ധാരണ ഞങ്ങൾ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത കേരളം പദ്ധതി പോലെ തന്നെ ദേവഹരിതം എന്ന് പറഞ്ഞൊരു പദ്ധതി തന്നെയാണ് അത് രൂപം കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതൊരു നല്ല ചില ഒന്ന് രണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾ അത് പരീക്ഷിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും കദളിവ മന്ത്രം കദളിക്കൊല ഈ അടുത്ത സമയത്ത് അത് തിരുവല്ല ക്ഷേത്രത്തിൽ ഞാൻ കാണിക്ക വെച്ചു. കാരണം അവിടെ ഉൽപ്പാദിപ്പിച്ചതാണ്. അവിടെ അതുപോലെ തന്നെ അവിടെ പിന്നെ നല്ല ഒരു പിന്നെ തുളസിത്തോട്ടം, ഒരു തെച്ചിത്തോട്ടം, അങ്ങനെ ആ തരത്തിലെല്ലാം ഉള്ള സൗകര്യങ്ങൾ ഒഴുകി. അപ്പോൾ ഇതെല്ലാ ക്ഷേത്രങ്ങൾക്കും ആകും, ധാരാളം ഭൂമിയാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു പുതിയ പദ്ധതിക്കൂടെ ഞങ്ങൾ രൂപം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രങ്ങളെ സമർദ്ധരിക്കാനുള്ള പദ്ധതികൾ ഇനിയും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി ഇപ്പം ഞാൻ 16-ാം തീയതി പിന്നെ ചുമതലയേറ്റതേ ഉള്ളൂ. ഇന്നിപ്പോൾ 25-ാം തീയതിയേ ഉള്ളൂ. 5, 4, 9, 10 ദിവസം മാത്രമാണ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും കാര്യങ്ങൾ നന്നായി പഠിച്ച് എന്നെ ഏൽപ്പിച്ച ചുമതല, ആ ചുമതല ഒരു പരാതിയും കൂടാതെ പിന്നെ സത്യസന്ധമായി അത് നല്ല ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പിന്നെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിധേയമായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ എൻ്റെ ഭാഗത്തുണ്ടാവും. ഈ അഭിമുഖത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അടക്കമുള്ള ഇടപെടൽ പലപ്പോഴും ഈ വനഭൂമിയുടെ അക്വേറിയുന്ന കാര്യത്തിലടക്കം ഉണ്ടായിട്ടുണ്ട്. ഏറെക്കാലമായി പല നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പേരിൽ തടസ്സപ്പെട്ട് നിൽക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, ഒരു പ്രതിസന്ധി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമൊക്കെ ഇടപെട്ട് കൂടുതൽ തരത്തിലുള്ള ഇടപെടലോടുകൂടി
ഇതൊന്ന് നേരെയാക്കി എടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ വികസന പ്രവർത്തനം നടപ്പാക്കാം, അങ്ങനെ ഒരു ആലോചനയും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടോ? പിന്നെ ശബരിമല മാസ്റ്റർ പ്ലാൻ പിന്നെ നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നല്ല സഹായം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സഹായം ലഭ്യമാകും എന്ന് തന്നെയാണ് നിങ്ങൾ കരുതുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ പിന്നെ അന്നദാന മണ്ഡപം ശബരിമലയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ പണം വിനിയോഗിച്ച് ചെയ്തതാണ്. അതുപോലെ ഇപ്പോൾ പിന്നെ കിഫ്ബി വഴി എരുമേലിയിൽ പിന്നെ നല്ലൊരു ഓഫീസ് കോംപ്ലക്സും പിന്നെ ഗസ്റ്റ് ഹൗസും എല്ലാമായിട്ട് ഇപ്പം നിർമ്മിക്കാൻ പോവുകയാണ്, 9 കോടി രൂപ. അപ്പോൾ ഈ തരത്തിൽ പിന്നെ വികസന ശബരിമലയുടെ വികസനവും അതുപോലെ തന്നെ പൊതുവിൽ ക്ഷേത്രങ്ങളെ സഹായിക്കുന്ന കാര്യത്തിലും സംസ്ഥാന ഗവൺമെൻറ് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ മനസ്സിലാവുന്നത്. ഈ വിശ്വാസങ്ങൾക്കെതിരായി പ്രവർത്തിച്ച സർക്കാരിന് വേണ്ടിയോ, അല്ലെങ്കിൽ അവിടെ കാണിക്കർപ്പിക്കുന്നതിൽ കാര്യമില്ലെന്നൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ ജനം തള്ളിക്കളഞ്ഞു, എങ്ങനെയാണ്? ഇവിടെ പിന്നെ വിശ്വാസത്തിൻ്റെയോ അവിശ്വാസത്തിൻ്റെയോ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കണമെന്നാണ് അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം. അവരതിനാണ് കാണിക്കുകയും മറ്റും പിന്നെ ക്ഷേത്രത്തിന് നൽകുന്നത്. അവരതിനാണ് പിന്നെ പൂജാതി കർമ്മങ്ങൾക്ക് പണം കൊടുത്ത് പൂജയൊക്കെ നടത്തുന്നത്. അവരൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ക്ഷേത്രത്തോട് അവർക്കുള്ളപ്പോൾ തിരിച്ചവർക്ക് ആ വിശ്വാസം കിട്ടണം. തീർച്ചയായിട്ടും അവർക്ക് ആ വിശ്വാസം നൽകും. പിന്നെ വിശ്വാസികളുടെ വിശ്വാസത്തിനെതിരല്ല ഒരിക്കലും പിന്നെ ഞങ്ങളാരും. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്ന വ്യക്തമായ കാഴ്ചപ്പാടാണ്. ഞങ്ങൾ പിന്നെ സ്വാഭാവികമായിട്ടും മറ്റ് തെറ്റായ പ്രവണതകൾ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. വിശ്വാസികൾ അവർക്ക് ആരാധന നടത്തണം, അവർക്ക് ക്ഷേത്രത്തെത്തണം. അതിന് വേറെ ആരും അതിൻ്റെ വക്കാലത്ത് കയറാവേണ്ട കാര്യമില്ല. അതാണ് ഞങ്ങൾ പറയുന്ന ഉത്തരവ്. ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം തന്നെയാണ്. വേറെ ആരും വേണ്ട. വിശ്വാസികൾക്ക് സ്വതന്ത്രമായി അവരുടെ വിശ്വാസം വെച്ചു കൊടുത്താനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമുക്ക്. അവർക്ക് ക്ഷേത്രത്തിൽ വരാം, ആരാധന നടത്താം, അവർക്ക് എല്ലാ പൂജാതി കർമ്മങ്ങളും നടത്താം. ആ തരത്തിൽ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കും. ഒരു സംശയം. വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായ ആശംസകളും.